പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അമ്മ എവിടെ പോയിരുന്നമ്മ? ഞാൻ തയ്യക്കടയിൽ പോയത്. എന്തേ? അല്ല, അപ്പൊ ഞാൻ ഈ നേരത്തെ അവിടെ ഇറങ്ങിയപ്പോ അമ്മ ഇല്ലായിരുന്ന വീട്ടിനകത്ത്. ഞാൻ പോയിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറായല്ല. ആണാ? നീ എന്തിവിടെ നിക്കണ? ഏ, എന്തിവിടെ നിക്കണ? ആരെങ്കിലും വരാറുണ്ടോ? ആര് വരെ അമ്മ നോക്കുമ്പോ ഞാനേ ഞാൻ ഇവിടെ. നീന്താ വള്ളത്തരം? നീന്താ ഞാൻ എന്നെ കണ്ടപ്പോ അങ്ങോട്ട് കയറി പോവാൻ നോക്കി. എങ്ങോട്ട് കയറി പോകാൻ നോക്കി? ആ ആദ്യം കണ്ടപ്പോ നീ ഇവിടെ നിൽക്കണം, പിന്നെ നോക്കിയപ്പോ അങ്ങോട്ട് ഇറങ്ങി പോവാൻ നോക്കി. ആര് വേണം എടുത്തമ്മ? അപ്പൊ അതങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കയറി. അമ്മയ്ക്കുമ്പോ തോന്നിയായിരിക്കും. അമ്മ ചെല്ലമ്മ. കേശുവേ, എന്തോ നിനക്ക്? എന്ത് സത്യം പറയടാ, എന്ത് ഇവിടെ നിക്കണ? ചുമ്മാ അമ്മ. യേശുവേ, മക്കളെ, കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. നിന്റെ ആ കൂട്ടുകാരനില്ല, എന്താ അവന്റെ പേര്? ചേനയാ, കാച്ചില. എന്താണ്? ചീനു. ചീനു. അവനെ കാത്തുക്കല്ലേ നീ? അവൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ ഇങ്ങനെ നോക്കി ഞാൻ അവനെ കണ്ടിട്ട് വരാം. അമ്മ പോക്കോ. അമ്മ ഒന്ന് മുറ്റി തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനെ പോലെ ഉടായ്പ കാണിക്കാണല്ലേ. റോഡാണ് അങ്ങനത്തെ നാണം ഒന്നും എനിക്കില്ല. മക്കളെ അടിക്കാൻ ഒരു നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്. കേശു പെട്ടെന്ന് വരണേ. ആമാ 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 ആമാ. ഹായ്. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ആണോ? ആ, ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു. മെറലിൻ എവിടെ പോയിട്ട് വന്നു? ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വരെ പോയതാ. ആണോ? അതുള്ളല്ലോ. കയ്യിലെന്താ ബുക്ക്? ഇത് ഒരു നോവലാ. ഓ, നോവലൊക്കെ വായിക്കും? ആ, കേശുവിന് വായനശീലം ഒന്നുമില്ല. എനിക്കോ? ഞാൻ ഒരുപാട് മലയാള നോവലൊക്കെ വായിക്കും. ഞാൻ ഈ ദസ്തോവ്സ്കിയുടെ ഒരു വലിയ ഫാനാണ്. അദ്ദേഹത്തിന്റെ കുറ്റവും ശിക്ഷയും പിന്നെ യുദ്ധവും സമാധാനവും, അതൊക്കെ എന്നെ കൃതികളാ. വാർ ആൻഡ് പീസ് ടോൾസ്റ്റോയുടെ അല്ലേ? ഓ, സോറി സോറി സോറി, ഞാനേ നിന്നിതിരും പീഡിതരും അതാണ് ഉദ്ദേശിച്ചത്. രണ്ട് മഹാന്മാരെ എഴുത്തുകാരാണല്ലോ, അതുകൊണ്ട് തന്നെ മാറിപ്പോവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ വായനയിൽ കുറച്ച് താല്പര്യം കുറയുന്നുണ്ട് എന്നൊരു പൊതു അഭിപ്രായം ഉണ്ടല്ലോ. ഏയ്, അങ്ങനെ തീർത്തും പറയാനൊന്നും പറ്റില്ല. ഈ വലിയ വലിയ കൃതികളൊക്കെ എഴുതിയ സമയത്തും ഇതൊന്നും അധികാരം വായിച്ചിട്ടില്ല. വളരെ കുറച്ച് പേഴ്സൻ്റ് ആൾക്കാർ മാത്രം എപ്പോഴും വായനയിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. അതെ, അത് കറക്റ്റാണ്. സത്യം പറഞ്ഞല്ലേ, നമ്മുടെ രണ്ടുപേരുടെ ഈ ഐഡിയോളജിയൊക്കെ ഏറെക്കുറെ ഒരേപോലെയാണ് കേട്ടോ. നമ്മളധികം ഐഡിയോളജീസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാണ്. അല്ല, മെറിലിൻ ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഒന്നും അങ്ങനെ കാണാറില്ല. കുട്ടികളോ? ഏത് കുട്ടികള്? ആ, നമ്മുടെ പാർവിനെയും കല്ലുവിനെയൊക്കെ. ആ, അവര് ഈ വഴി പോകുമ്പോ കാണാറുണ്ട്. ആണല്ലേ. ഈടക്ക് പാറും കല്ലുവോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മെറിലിന്റെ കാര്യം. മെറിലിൻ ചേച്ചി ഇത് കാണാനില്ലല്ലോ, കാണാനില്ലല്ലോ. ഏ, അവരങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. കേസുമ്മ പറയണല്ലേ. അല്ല, സത്യമായിട്ട് അവരങ്ങനെ പറഞ്ഞു. മെർലിനെ ഒരു ദിവസം സമയം കിട്ടുമ്പോ വീട്ടിലോട്ട് ഇറങ്ങണം കേട്ടോ. എന്തിനാ? അല്ല, എല്ലാവർക്കും ഒരു സന്തോഷമല്ലോ. മെർലിനും സന്തോഷമല്ലോ. മെർലിന്റെ സന്തോഷമാണല്ലോ. ഏഹ്, അപ്പൊ അവനെ ബുക്ക് ഒക്കെ വായിച്ചോ. അല്ലേ,